പായലും പൂപ്പലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ SS വാട്ടർ ടാങ്ക്സ്. ലിവ് അപ് ടു യുവർ ക്ലാസ്. ബിഗ് ബോസിൽ ഈ ആഴ്ചയിൽ മത്സരാർത്ഥികൾക്ക് തങ്ങളുടെ പ്രണയകഥ പറയാനുള്ള അവസരം ബിഗ് ബോസ് നൽകിയിരുന്നു. ധന്യ, നവീൻ, അപർണ, നിമിഷ, അശ്വിൻ തുടങ്ങിയവർ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. താരങ്ങളുടെ പ്രണയകഥ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുമുണ്ട്. ഇപ്പോഴിതാ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പ്രണയകഥ വെളിപ്പെടുത്തുകയാണ് സുചിത്രയും. ബ്രേക്കപ്പ് സ്റ്റോറി ആയിരുന്നു വെളിപ്പെടുത്തിയത്. വിവാഹം വരെ എത്തിയ പ്രണയബന്ധമായിരുന്നു സുചിത്രയുടെ അവസാനിച്ചത്. വേറെ പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഏറ്റവും സ്പെഷ്യൽ ആണെന്നാണ് താരം പറയുന്നത്. ദേവി സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു പുള്ളിയുമായി താരം പ്രണയത്തിലാകുന്നത്. അദ്ദേഹം ഗ്രൂപ്പിൽ നിന്ന് സുചിത്രയുടെ നമ്പർ എടുത്ത് മെസ്സേജ് അയക്കുകയായിരുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ ഇഷ്ടം തമാശയായിട്ടാണ് സുചിത്ര എടുത്തിരുന്നത്. എന്നാൽ പിന്നീട് വീട്ടിൽ വന്ന് അദ്ദേഹം ചോദിക്കുകയായിരുന്നു. പക്ഷേ ഇരുവരുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർന്നില്ല എന്നായിരുന്നു സുചിത്ര പറഞ്ഞത്. എന്നാൽ പുള്ളി അവിടെയുള്ള ഒരു ജോത്സ്യനെ കണ്ട് ചേരുന്ന രീതിയിൽ ജാതകമാക്കി. എന്നിട്ട് അമ്മയെ ജാതകം നോക്കാൻ അവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏകദേശം എല്ലാം സെറ്റായതിനു ശേഷമായിരുന്നു ഇരുവരും പ്രണയിച്ചു തുടങ്ങിയത്. സുചിത്രയ്ക്ക് ബുള്ളറ്റിൽ പോകാൻ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തോട് ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെയും കൊണ്ട് കൊല്ലത്ത് വരെ പോയെന്നാണ് സുചിത്ര ബിഗ് ബോസിൽ പറഞ്ഞത്. അന്നവിടെ വെച്ചാണ് എന്ന് നിന്റെ മൊയ്തീൻ സിനിമയും ഇരുവരും ചേർന്ന് കാണുന്നത്. കരഞ്ഞു നിലവിളിച്ചാണ് ആ സിനിമ സുചിത്ര കണ്ടു തീർത്തത്. അപ്പോഴേ മനസ്സിലൊരു വല്ലായ്മ തോന്നിയിരുന്നു. സുചിത്ര ഇതെല്ലാം തന്നെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞതിനോടൊപ്പം തന്നെ ബന്ധം പിരിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും സുചിത്ര പറഞ്ഞിരുന്നു. പുള്ളിക്ക് താൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു, അഭിനയം നിർത്തണമായിരുന്നു. അതുപോലെ തന്നെ സംശയം തോന്നി തുടങ്ങി. തന്നെ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അയച്ചു കൊടുക്കേണ്ട സാഹചര്യമായിരുന്നു. തുടക്കത്തിലെ ഇങ്ങനെയൊരു പ്രശ്നം വന്നതോടെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല എന്ന് സുചിത്രയ്ക്കും തോന്നി. അങ്ങനെ ഈ ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു സുചിത്ര വ്യക്തമാക്കിയത്. എന്നാൽ ആളുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ സുചിത്ര ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടില്ല. ഈ ലവ് സ്റ്റോറി പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ഇരുവരുടെയും ഈ ബന്ധത്തിന് ശേഷം വീണ്ടും അദ്ദേഹം സുചിത്രയെ അന്വേഷിച്ച് വന്നിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു. കൂടാതെ ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോഴുള്ള കണ്ടസ്റ്റന്റുകളിൽ ശക്തമായ ഒരു മത്സരാർത്ഥി തന്നെയാണ് സുചിത്രയും. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഏകദേശം എല്ലാ മത്സരാർത്ഥികളുടെയും ലവ് സ്റ്റോറി പറയുന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇത് ചിലരുടെ മാത്രം ലവ് സ്റ്റോറിയാണ് ഇത്തരത്തിൽ പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാൻ പിന്നെ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. ഞാൻ അത്യാവശ്യം ആ ഹൗസിൽ ആക്റ്റീവായിരുന്നു. എന്നെ തന്ത്രശാലിയാക്കിയിട്ട് അഖിൽചേട്ടനൊക്കെ പറയുന്ന പോയിന്റൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ അത് ചെയ്തിട്ടും എന്നെ പുറത്താക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് കരയേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. എനിക്ക് ഞാൻ കുറച്ചും കൂടി അവിടെ നിന്നാലും ഞാൻ കണ്ണിച്ചവരില്ലാത്ത ഒരാളെ മാറുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സമാധാനമില്ലാത്ത ജീവിതം. ശരിക്കും പബ്ലിസിറ്റി എന്നായിരുന്നു മെയിൻ. ആ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുക. ഇത് ഞാൻ തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞില്ല. അത്രയല്ലേ ഉള്ളൂ സംഭവം. ഇത്രയും നാളീ പറയുന്ന ആൾക്കാരെ ഒന്നും കണ്ടില്ല. ഇപ്പൊ സത്യം പറയാലോ, ഈ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയപ്പോ എന്തോ ഒരു ആൾക്കാരാ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു, ഇത്രയും നാളെ ഞാൻ കണ്ടില്ല. ഇപ്പോഴും അത് മാറാതെ കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എത്ര വേദനിച്ച് നിർത്തി വിടില്ല, ഞാൻ പറയില്ല. അവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് തോന്നുന്നു അത്രയൊന്നും ആരും കടന്നു വന്നിട്ടില്ല. ബിഗ് ബോസിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം. ആ അതൊക്കെ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ലായിരുന്നു. ഞാനത് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇവരുടെയൊക്കെ അവസ്ഥ. പായലും പൂക്കലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ SS വാട്ടർ ടാങ്ക്സ്. ലിവ് അപ് ടു യുവർ ക്ലാസ്.